നമസ്കാരം. പ്രധാന വാർത്തകൾ. റേഷൻ അടയ്ക്ക് വില കൂടി. മഞ്ഞക്കാർഡുകാരും പിങ്ക് കാർഡുകാരും 1 രൂപ അധികം നൽകണം. സംസ്ഥാനത്ത് ഏലം വില ഉയർന്നതോടെ മോഷണവും സജീവം. ഏലം മേഖല പ്രതിസന്ധിയിൽ. നിരോധനം അവസാനിച്ചു. ബഹ്റൈനിൽ ചെമ്മീൻ വിപണി സജീവം. കേരളത്തിൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന അടയ്ക്ക് വില കൂടി. 5.87 ലക്ഷം മഞ്ഞക്കാർഡുകാരും 35.53 ലക്ഷം പിങ്ക് കാർഡുകാരും 1 കിലോ അട്ടയ്ക്കിനി മുതൽ 1 രൂപ അധികമായി നൽകണം. അതായത് മഞ്ഞക്കാർഡുകാർ 7 രൂപയും പിങ്ക് കാർഡുകാർ 9 രൂപയും നൽകണം. ഗോതമ്പ് പൊടിച്ച് ആട്ടയാക്കുന്നതിന് വരുന്ന ചെലവിനത്തിലാണ് നിരക്ക് വർദ്ധിപ്പിച്ചത്. മഞ്ഞക്കാർഡുകാർക്ക് 2 കിലോ, പിങ്ക് കാർഡുകാർക്ക് 1 കിലോ എന്നിങ്ങനെയാണ് റേഷൻ കടകൾ വഴി ആട്ട വിതരണം ചെയ്യുന്നത്. സപ്ലൈകോ MDയുടെ ശുപാർശയെ തുടർന്നാണ് ഭക്ഷ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിരക്ക് ഉയർത്താൻ തീരുമാനമായത്. ഇതിനു മുമ്പ് 2020 ഫെബ്രുവരിയിലാണ് വില വർദ്ധിപ്പിച്ചത്. സംസ്ഥാനത്ത് ഏലം വില ഉയർന്നതോടെ മോഷണവും സജീവമാകുന്നു. ഇടുക്കി രാജകുമാരിയിൽ ഏലം വില 2000 കടന്നതോടെ തോട്ടങ്ങളിൽ മോഷണവും വ്യാപകമാകുകയാണ്. തോട്ടങ്ങളിൽ മൂപ്പെത്തിയ കായകൾ പറിച്ചെടുത്ത് ശരങ്ങൾ ഉപേക്ഷിച്ച നിലയിലാണ് കാണപ്പെട്ടത്. 2.5 വർഷത്തിന് ശേഷമാണ് ഏലത്തിന് വില വർദ്ധിക്കുന്നത്. സീസൺ തുടങ്ങിയപ്പോൾ ആവശ്യത്തിന് മഴ ലഭിക്കാത്തതാണ് വിളവ് കുറയാൻ കാരണമെന്ന് കർഷകർ പറയുന്നു. എന്നാൽ 2000 കടന്ന വില ദിവസങ്ങൾക്ക് ശേഷം 300 രൂപ കുറഞ്ഞു. മോഷണം തുടരുകയാണെങ്കിൽ ഏലം മേഖല പ്രതിസന്ധിയിലാകുമെന്ന് കർഷകർ അറിയിച്ചു. നിരോധനം അവസാനിച്ചതോടെ ബഹ്റൈനിൽ ചെമ്മീൻ വിപണി സജീവം. ഫെബ്രുവരി മുതൽ 6 മാസത്തേക്ക് ചെമ്മീൻ പിടിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഗുണനിലവാരമുള്ള വിവിധ ഇനം ചെമ്മീനുകളുടെ ചാകരയാണ് സെൻട്രൽ മാർക്കറ്റിൽ. നിരോധന സമയത്ത് ഭൂരിഭാഗം മത്സ്യത്തൊഴിലാളികളും തൊഴിൽരഹിതരാണ്. എന്നാൽ നിലവിൽ എല്ലാവരും ചെമ്മീൻ കൊയ്ത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സമുദ്രസമ്പത്ത് സംരക്ഷിക്കുക, ചെമ്മീൻ വ്യവസായം വികസിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് നിരോധനം ഏർപ്പെടുത്തുന്നത്. കൃഷിചക്രൻ സംഘടിപ്പിക്കുന്ന മില്ലിനിയർ ഫാർമർ ഓഫ് ഇന്ത്യ അവാർഡിൽ നിങ്ങൾക്കും രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് പരിശോധിക്കുക. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.